പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി കുറിപ്പിങ്ങനെയാണ് പ്രവാചകനെ അന്ധമായി അനുകരിച്ചാൽ ഏകദേശം ഇങ്ങനെയുണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രോൾ പേജിൽ തിരുനബിയെ ട്രോളിക്കൊണ്ട് ഒരു കുറിപ്പ് വന്നു മാമുക്കുവയുടെ ഒക്കെ മുഖമുള്ളൊരു സാധനം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം ഇക്കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കൊറോണ ഉള്ള കാലാണല്ലോ അപ്പോൾ പ്രവാചകൻ മാസ്ക് എടുക്കും ഇങ്ങനെ മാസ്ക് ഇട്ട് ആയിരത്തഞ്ഞൂറ് വർഷം കഴിഞ്ഞാൽ പ്രവാചകൻ മാസ്ക് ഇട്ടതുകൊണ്ട് ഞങ്ങളും മാസ്ക് ഇടും അതുകൊണ്ട് ആയിരത്തഞ്ഞൂറ് വർഷം കഴിഞ്ഞാൽ വെറുതെ ജനങ്ങൾ മാസ്ക് ഇടുമത്രേ എന്ന് വെച്ചാൽ പ്രവാചകനെ അന്ധമായി അനുകരിക്കുന്നതിനെ പരിഹസിച്ചു ആ പോസ്റ്റ് അപ്പോൾ ആ ട്രോൾ പേജിനും അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവനും അറിയേണ്ടുന്ന ചില വസ്തുതകളുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്മയുടെ എല്ലാ കാര്യങ്ങളും അന്ധമായി അനുകരിക്കുന്നവരാണോ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ഇതാണ് ഇന്ന് വിശാൽ മീഡിയ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ അഞ്ചു കാര്യങ്ങൾ അഞ്ച് സുന്നത്തുകൾ മുസ്ലീങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവനും ട്രോൾ പേജിൻ്റെ അഡ്മിൻസും അതിനെ ആഘോഷമാക്കുന്നവരും മുസ്ലിമീകളും എല്ലാവരും അറിയേണ്ടുന്നതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ് പ്രവാചകൻ ചെയ്യുന്നതെല്ലാം ഈ മുഴുവൻ കാര്യങ്ങളും മുസ്ലീങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്നാൽ അറിഞ്ഞോളൂ അഞ്ചു കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല അഞ്ചു കാര്യങ്ങൾ മുസ്ലിം ഭാഷയിൽ പറഞ്ഞാൽ അഞ്ചു കാര്യങ്ങൾ സുന്നത്തില്ല ഏതൊക്കെയാണ് അഞ്ചു കാര്യങ്ങൾ ഒന്ന് പ്രവാചകൻ്റെ ഭാഷ പ്രവാചകൻ ഒരു അറബ് നാട്ടിൽ ജനിച്ചതുകൊണ്ട് അറബിയായിരുന്നു പ്രവാചകൻ്റെ മാധ്യമം അറബിയിലായിരുന്നു പ്രവാചകൻ സംസാരിച്ചത് അറബിയിൽ സംസാരിക്കൽ പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല അങ്ങനെ അറബിയിൽ സംസാരിക്കുക അതിനുള്ള എന്നൊക്കെ പറഞ്ഞാൽ അറബിയിൽ സംസാരിക്കൽ സുന്നത്തല്ല എന്നാൽ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് അറബി പഠിക്കേണ്ടത് ആവശ്യവുമാണ് അതൊരു സുന്നത്തായത് കൊണ്ടല്ല ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി ഖുറാൻ പഠിക്കാനെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഭാഷ പഠിക്കുക തന്നെ വേണ്ടി വരുമല്ലോ അപ്പോൾ അറബ് ഭാഷ പ്രവാചകൻ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് അറബ് ഭാഷ പഠിക്കൽ സുന്നത്തില്ല ഒന്ന് പ്രവാചകൻ്റെ ഭാഷ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതില്ല രണ്ടാമത്തെ കാര്യം പ്രവാചകൻ്റെ വേഷം പ്രവാചകൻ്റെ വേഷം പ്രവാചകൻ ആ നാടിന് ഇണങ്ങുന്ന ഏറ്റവും നല്ല ഒരു വേഷം ആ നാടിൻ്റെ സംസ്കാരത്തിനൊക്കെ ഇണങ്ങുന്ന ഒരു വേഷം ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വേഷം ധരിച്ച് നടക്കൽ സുന്നത്തില്ല പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള പല ആളുകളും ഇക്കാലത്ത് കാണാൻ പണ്ഡിത വേഷങ്ങളിൽ ഹന്തൂറ അത് അവരൊരു സെപ്പറേറ്റ് ഒരു വേഷം തിരഞ്ഞെടുക്കുന്നതേ ഉള്ളൂ അല്ലാതെ അത് അങ്ങനെ ഹന്തൂറ ഇടൽ എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു സുന്നത്തായ കാര്യങ്ങളെ അല്ല അപ്പോൾ പ്രവാചകൻ്റെ ഇപ്പോൾ ഓരോ നാട്ടിലും ഇപ്പോൾ വലിയ ഹദീസ് പണ്ഡിതന്മാരായ പല ആളുകളുമുണ്ട് കോട്ടും സൂട്ടും സഫാരി സൂട്ടാണ് അണിഞ്ഞ ഹദീസ് പണ്ഡിതനുണ്ട് ഇഷ്ടം പോലെ ഡോക്ടർ ഉമർ ഹാഷിമിനെ പോലെയുള്ള ആളുകളൊക്കെ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു 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 അടിപൊളി വേഷമൊക്കെ ധരിച്ചാൽ നല്ല വേഷത്തിന്മലല്ല ഇസ്ലാം ഉള്ളത് പ്രവാചകൻ ആ കാലത്തിന് ഇണങ്ങുന്ന ഒരു വേഷം ധരിച്ചു അതുകൊണ്ട് ആ ആ കാലത്തിൻ്റെ രീതിയാണത് ഈ കാലത്തിൻ്റെ ഏറ്റവും നല്ല വേഷം ധരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി അപ്പോഴാണ് മതം ചൈതന്യമുള്ളതാവുക അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പ്രവാചകൻ്റെ ഭാഷ മറ്റൊന്ന് വേഷം ഇനിയൊന്നുള്ളത് പ്രവാചകൻ്റെ വീട് നബി എങ്ങനെ വീട് വെച്ചു അതുപോലെ വീട് വയ്ക്കൽ സുന്നത്തൊന്നുമില്ല ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ വീടായിരുന്നു വന്ന് അങ്ങനെ ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ഒരു ഊരുണ്ടാക്കൽ സുന്നത്തില്ല മറ്റൊന്ന് പ്രവാചകൻ ഉപയോഗിച്ച വാഹനം പ്രയാ പ്രവാചകൻ ഉപയോഗിച്ച വാഹനം നബി കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട് അങ്ങനെ കുതിരപ്പുറത്ത് കയറാൻ വലിയ പ്രത്യേകം സുന്നത്തൊന്നുമില്ല അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് നമ്മൾ ടൂറൊക്കെ പോലെ കുതിരമ കയറിയാലും ടക് 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 ടക്കിന് പോലെ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഒരു കുതിരനെ വെക്കുക അല്ലെങ്കിൽ ഒട്ടക്കത്ത് വെക്കുക സുന്നത്തല്ലേ നെബി കയറിയതല്ലേ അങ്ങനെയില്ല അഞ്ചാമത്തെ കാര്യം പ്രവാചകൻ്റെ ഭക്ഷണം പ്രവാചകൻ ആ കാലത്ത് സാധ്യമായ ഭക്ഷണങ്ങൾ കഴിച്ചു നമുക്കീ കാലം സാധ്യമായ ഭക്ഷണം ഭക്ഷണങ്ങൾ കഴിക്കാം അങ്ങനെ നബി കഴിച്ച് ഇന്നിന്ന ഭക്ഷണങ്ങൾ പിന്നെ ചില ഭക്ഷണങ്ങൾ നബി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കരക്ക കൊണ്ട് നോമ്പ് തുറക്കണം അത് സെപ്പറേറ്റ് വേറെ പ്രവാചകൻ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് ആ ഭക്ഷണം അന്ധമായിട്ട് ഫോളോ ചെയ്യണതിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് പ്രവാചകൻ്റെ ഭാഷ വേഷം അതേപോലെ പ്രവാചകൻ്റെ വാഹനം വീട് ഭക്ഷണം ഇതിലേറ്റവും കൗതുകരമായ കാര്യമുണ്ട് ഇന്നത്തെ ഒരു വലിയൊരു പണ്ഡിതനാണെങ്കിൽ വീട് വെക്കേണ്ട കാര്യം വരുമ്പോൾ പ്രവാചകൻ്റെ ഈ രീതി സ്വീകരിക്കില്ലല്ലോ നല്ല വീട് തന്നെ വെക്കും നബി ഉപയോഗിച്ച വീട് അങ്ങനെയൊന്നുമില്ല വാഹനം ബി എം ഡബ്ല്യു ഒഡിയോ നല്ല വാഹനം റേഞ്ച് റോവർ എന്തൊക്കെ വണ്ടി വണ്ടിയുണ്ടൊക്കെ എടുക്കും പക്ഷേ വേഷം വേഷമെടുക്കും വേഷത്തിലാണല്ലോ ആളുകൾ കാണുന്നത് അങ്ങനെ വേഷത്തിൽ മാത്രം അങ്ങനൊരു ഫോളോ ചെയ്യണമെന്നില്ല ആ കാലഘട്ടത്തിന് അനു അനുയോജ്യമായ നല്ല വേഷം ധരിക്കുക അത് എന്താണോ ആ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗം അതായിരിക്കണം പല രാജ്യങ്ങളിലും നീണ്ട താടിയുള്ള ആളുകൾ ഇതിൻ്റെ ഈ വഹാബി ചിന്തകരാണെങ്കിൽ സുന്നീ വിശ്വാസക്കാർക്ക് താടി കുറവായിരിക്കും ചില നാടുകളിൽ നേരെ തിരിച്ചുകൊണ്ടാകും അപ്പോൾ അഞ്ചു കാര്യങ്ങൾ അഞ്ച് സുന്നത്തുകൾ പ്രവാചകൻ്റെ എടുക്കേണ്ടതില്ല അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവൻ ഈ ഇസ്ലാമിൻ്റെ തത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ പ്രവാചകനെയോ സുന്നത്തിനെയോ ഇത്തരം മോശം രീതിയിൽ ട്രോളുകയില്ലായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖ